निराशाय च दुष्कृता धर्म संस्थापनार्थाय संभवा അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരാളാ, അനീതിയെ ചോദ്യം ചെയ്യുന്ന ആളാ. നാം അയാളുടെ ജീവൻ എടുക്കണമെന്ന്. അതെന്തിനാ അങ്ങനെ ആവശ്യപ്പെടുന്നത്? അധികാരത്തിന്റെ ഹുങ്ക് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചതും തനിക്ക് ശരിയെന്ന് തോന്നുന്നതും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കും അയാൾ. ആ സ്ഥിതിക്ക് അങ്ങനെ ഒരാളെ ഭഗവൻ എങ്ങനെ ശിക്ഷിക്കാനാകും? ശിക്ഷിക്കാതിരിക്കാനും ആവില്ലല്ലോ. പ്രാർത്ഥിക്കുന്നവന് ഫലം വേണം, അർപ്പിക്കുന്നവൻ അഭീഷ്ട കാര്യസിദ്ധിയും. ആ നിലയ്ക്ക് കൂട്ടത്തോടെ സകലമാന പൂജകളും അർച്ചനകളും കുന്നോളം പൂക്കൾ കൊണ്ട് പൂമൂടലും ഈ പ്രപഞ്ചം മുഴുവൻ കിടുങ്ങുമാറി വെടിവഴിപാടുകളും നേരുന്ന ഭക്തരെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവുമോ? ക്ഷേത്രവിശ്വാസങ്ങളും ഒപ്പം ആരാധനാലയങ്ങളുടെ നിലനിൽപ്പിനായുള്ള വരുമാന മാർഗങ്ങൾ കൂടി നോക്കണ്ടേ? നമ്മുടെ ഭക്തർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നാം. അവർക്കാവശ്യം സൂര്യനാരായണന്റെ ജീവനെങ്കിൽ അതും മതി. ഇനി ആ സൂര്യനാരായണന്റെ പേര് പറഞ്ഞ് നമ്മെ അലോസരപ്പെടുത്തരുത്. ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ അദ്ദേഹം നന്മ നിറഞ്ഞവരല്ലേ? ബലിമൃഗത്തിന്റെ ഗുണദോഷങ്ങൾ നോക്കി അല്ല വില നിശ്ചയിക്കുന്നത്. അണ്ടകടാഹത്തിന്റെ ഏത് മൂലയിൽ ചെന്ന് നിന്നാലും ആ സൂര്യനാരായണന്റെ ജീവനെടുക്കാനുള്ള പ്രാർത്ഥനയാ നാം കേൾക്കുന്നത്. എവിടെയും ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ. അവിടുന്ന് കാണുന്നില്ലേ ഒരു സിയാലൻ? ഒരാൾ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ചിത്രഗുപ്തനാ?
ഒരാളുടെ ജീവൻ നേരാവണ്ണം കവരാൻ ഒരു ദേവകൾക്കും ആവില്ല. അതിനുള്ള അവകാശം യമപുരിക്കാണ്. യമനു മാത്രം. ഞാൻ പോകുന്നു. നിൽക്കൂ. ഈ ദാശരഥരുടെ വാത്സല്യം കൊണ്ടായാലും അകാരണമായി ഒരാളുടെ ജീവൻ എടുക്കാൻ അങ്ങ് കൽപ്പിക്കുന്നെങ്കിൽ അതിന് സശേഖൻ എനിക്കാവില്ല. ദേവി ഇല്ല ഭഗവൻ, ആ ചിത്രഗുപ്തരെ നിങ്ങളെ പോലും എനിക്കിപ്പോൾ ഭയമാണ്. ഭഗവാനു പ്രണാമം. രുക്മിണി ദേവിക്കും പ്രണാമം. ഭഗവൻ, ആ സൂര്യനാരായണൻ ദുഷ്ടനെന്ന് തെളിഞ്ഞാൽ ഏത് ഹിംസയാകാം. മറിച്ച് ശിഷ്ടനും നീതിമാനും സർക്കർമ്മിയുമെങ്കിൽ അദ്ദേഹത്തെ ഇല്ലായ്മയെ ശ്രമിക്കുന്നവരെ അതിനനുവദിക്കരുത്. അനുവദിച്ചാൽ അത് മനുഷ്യരാശിയിലുള്ള വഞ്ചനയായിരിക്കും. മനുഷ്യാത്മാക്കളുടെ ശാപം നിശ്ചയം. ഈ സ്ത്രീജന്മം ഇങ്ങനെയാ. അത് മനുഷ്യ സ്ത്രീ ആയാലും ദേവസ്ത്രീ ആയാലും. ഒന്നിലധികം ഭാര്യമാരുള്ളവനും സ്വസ്ഥത പറഞ്ഞിട്ടില്ല. ഒന്നുള്ളവനും സൂക്ഷിച്ചില്ലേ പോക്ക. ആ അതൊക്കെ പോട്ടെ. എന്തൊക്കെയുണ്ട് യമപുരിയിൽ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. യമധർമ്മരാജൻ അങ്ങയോട് ക്ഷേമാന്വേഷണങ്ങൾ അറിയിക്കാൻ പറഞ്ഞു. യോ കൊള്ളാം, അന്വേഷിക്കുന്നത് കാലനാണേ. എങ്കിലും ആയുസിന്റെ പുസ്തകത്തിലെ കണക്കെഴുത്തുകാരനായ ചിത്രഗുപ്തനോട് നാം ഒരു കാര്യം രഹസ്യമായി ചോദിച്ചോട്ടെ. ആയിക്കോട്ടെ. ഒരാളെ ഒന്ന് കൊന്നു കിട്ടാൻ എന്താ വഴി? ഭഗവാൻ അറിയാത്ത വഴി ഈ ചിത്രഗുപ്തൻ എങ്ങനെ അറിയാനാ? അല്ല, ഈ ഭൂലോകത്തെ ചില നാട്ടു നടപ്പനുസരിച്ച് നാം താഴെങ്കിലും താഴ്ദോഷം തന്നാൽ അല്ല യമോണ്ടേ? ക്ഷമിക്കണം ഭഗവൻ, ഒരാൾ ജയിക്കുമ്പോളെ അയാളുടെ മരണം എന്ന് എങ്ങനെ കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതിലൊരു മാറ്റം വരുത്താൻ യമപുരിയിൽ ആർക്കും അവകാശമില്ല. അത് മായ്ച്ചു കളയാൻ ഭഗവൽ ഭാവത്തിന് പോലും ആവില്ല. അപ്പൊ പിന്നെ പ്രശ്നപരിഹാരത്തിന് എന്താ ഒരു വഴി? ഒരു വഴി നാം കാണുന്നുള്ളൂ, ദുരിതമരണം. വല്ല അത്യാഹിതമോ അപകടമോ കൊലയോ. കൊലയോ? നാമോ? വേണ്ട, അന്ന് മറ്റാരെങ്കിലും കൊണ്ടങ്ങ് ചെയ്യിച്ചാൽ മതി. മനസ്സിലായി. പണ്ട് കംസരവേണ്ട പൂവലയും തൃണാവർത്തനും ശകടാസുരനും ഒക്കെ നമ്മെ കൊല്ലാൻ വന്നതുപോലെ. അത് തന്നെ. ആ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോ ഇല്ലല്ലോ. അവരെ കൂട്ടത്തോടെ ആ തൊഴിൽ തേടി അങ്ങ് ഭൂലോകത്തുള്ള കേരളം എന്നൊരു ദേശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ കേരളം കൂലിത്തല്ലുകാരുടെ ഗൾഫ് ആണല്ലേ? കൂലിത്തല്ലുകാരുടെയും കൊലപാതകളുടെയും മാത്രമല്ല, അവരെ വിലക്കെടുക്കാൻ കഴിയുന്നവരുടെയും അതിനായി അഴിവിട്ട് പണം നേടുന്നവരുടെയും ഗൾഫാണ്. അപ്പൊ സംഗതി എളുപ്പമല്ലോ ഭഗവൻ. അതിനായി അവിടെ നാലുപേരെ ഏതു ജന്തലും കിട്ടും. എന്നിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു കൊല്ലാൻ. എങ്കിലും ഒരു ഐഡിയ പറയാം. അയാളെ വല്ല ലോറി എടുപ്പിച്ചങ്ങ് കൊന്നാലോ? എന്റെ കണിച്ചുകുളങ്ങര ഭഗവതി, നമുക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിൽ ഇനി ഒരു മാർഗമേ ഉള്ളൂ, ഭൂകമ്പം, സുനാമി, അതുപോലെ എന്തെങ്കിലും വേണോ? ആളെ കൊല്ലാൻ വീണ്ടും ഒരു പ്രളയം? ജപരാധികളും പെടില്ലേ? നാം ലക്ഷ്യമിട്ടയാൾ രക്ഷപ്പെട്ടൊന്നും വരാം. ശരിയാണല്ലോ, കുറെ പേരെ കരണത്തൊന്നും പോയെങ്കിലും രക്ഷപ്പെട്ടവരും ഉണ്ടല്ലോ. വീട്ടിലും നാട്ടിലും പാലം കെട്ടിയവരും ഉണ്ട്. അനുഭവിക്കുന്നവർക്ക് അല്ല ചിത്രഗുപ്ത, അനുഭവിക്കുന്നവർക്കും അനുശോചിക്കുന്നവർക്കുമാ കലികാലങ്ങളിൽ നേട്ടം. എങ്കിൽ അതിലെ ഗ്യാസ് കൊണ്ട് എടുപ്പിച്ചു വന്നാലോ? ബുൾഡോസർ കയറ്റിയാൽ ജാകാൻ വിധിയില്ലാത്തവനെ ഗ്യാസ് വണ്ടി എടുപ്പിച്ച് എങ്ങനെ കൊല്ലാൻ? അങ്ങനെ ഒരാൾ ഭൂലോകത്തുണ്ടോ? ഏതോ നേരിട്ട പുണ്യം. എന്താ അയാളുടെ ജോലി? നാടിനെ നാട്ടാരെ രസിച്ച ബാധ ഒഴിപ്പിക്കലാണ്. ചെയ്യുന്ന തൊഴിലിനോട് 100% ആത്മാർത്ഥത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെരിപ്പോട്ടിൽ കിടന്ന് പടരുകയും ഉരുകിയൊലിച്ച് ദ്രവമാകുകയും പിന്നെ ഖരമാവുകയും ചെയ്ത ഒരു ജന്മം. അയാൾ ചെയ്ത കുറ്റവത്താണ്. മുഖം മൂടിയുടെ നാട്ടിൽ അതില്ലാതെ തിരിച്ചു. അനീതിയും അന്യായവും കണ്ടാൽ മുഖം നോക്കാതെ എതിർക്കും. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയും. ഇതൊക്കെയാണ്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്തിനാ ഭഗവൻ അയാളെ കൊല്ലുന്നത്? നമ്മുടെ പ്രിയതമ രുക്മിണിയും ഇത് തന്നെ ചോദിച്ചു. സൂര്യനാരായണന്റെ അരിങ്കുല ക്യാരാചാരാകാൻ വിളിച്ച ചിത്രഗുപ്തനും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. രണ്ടുപേരുടെയും ഇടയിൽ നാം
सात्विक स्वभाव कईवड़िया अोड़ संहार आवश्यप चल भक्त ोड़ आवश्यप नम्मुडे प्रिय भक्तर्क वेंडी नाम अदुम चेय्यान तैयारान नमुक्केंगिलुम पूर्णमायि ओन्नु बोध्यप्पेडणम आ मनुष्यन् समूहत्तिल जीविक्केंडवनो अथवा कोल्लप्पेडेंडवनो एन्न शिक्ष विधिक्कु मुंपे इत कुट्टवाळिक्कुम अवकाशप्पेट्ट आनुकूल्यम ओरु विचारण അതിനായി സൂര്യനാരായണന്റെ ഭൗതിക ശരീരത്തെ ജീവനോടെ ഒരു വെളിമൃഗമായി ഭൂലോകത്തു നിർത്തിക്കൊണ്ട് അയാളുടെ ആത്മാവ് പേർന്ന മറ്റൊരു ശരീരത്തെ ഞാൻ ഇങ്ങേ സ്വർഗ്ഗലോകത്തേക്ക് ആവാഹിക്കുന്നു ഉള്ളാല മഞ്ഞ പൂശിയ പൂമരങ്ങൾ സ്വർണവർണ പക്ഷികൾ नीलजल वाहिनी अल वे मीन नोकता स्वर्ण कोटार वे आन इवेवत या
നാട് മൂടോടെ ഒരുങ്ങുന്ന ഏതോ ലോക കള്ളന്റെ വീടായത്. ഈ കൊട്ടാരത്തിന് ചെലവാക്കിയ പണത്തിന്റെ ഒരു അംശം ഞങ്ങളുടെ നാട്ടിലെ പൊതുനിരത്തിലേക്ക് എറിഞ്ഞിരുന്നെങ്കിലേ കുറച്ച് പാവങ്ങൾ ഒരു നേരമെങ്കിലും കഞ്ഞുപിടിച്ചു പോയേനെ. ഊർത്തശ്വാസം വലിക്കുന്ന രോഗികൾക്ക് ജീവരക്ഷാ മരുന്നായിനെ. ഏയ്, ഇങ്ങനെ പോയാൽ ഒരു രാജ്യവും ശരിയാകില്ല. സംഗതി കൊള്ളാം കേട്ടോ, പക്ഷെ ആളെ കുടിയില്ല. ഈ ആർട്ടിസ്റ്റ് സുജാതൻ അറിയോ? അദ്ദേഹത്തിന്റെ അച്ഛൻ ആർട്ടിസ്റ്റ് കേശവൻ. അവരൊക്കെ ഞങ്ങളുടെ വരക്കാര്. നമ്മുടെ പേരെന്താ? ശ്രീകൃഷ്ണൻ. അല്ല, അത് വേഷം കണ്ടോ മനസ്സിലായി, ഞാൻ ചെയ്ത് നിങ്ങളുടെ പേരാണ്. അതാ പറഞ്ഞത് കൃഷ്ണൻ. ഓഹോ, അപ്പൊ കൃഷ്ണന് കൃഷ്ണവേഷം തന്നെ കിട്ടി. നന്നായിട്ട് കേട്ടോ, ചില ഗോന്തന്മാർ കൃഷ്ണവേഷം കിട്ടിയ അനുമാനം പോലെ. ഇത് അസൽ കൃഷ്ണൻ. ഈ കലണ്ടറിൽ കാണുകയില്ലേ, അതുപോലെ. അപ്പൊ ഇതാരാണ്? രുക്മിണി സത്യഭാമ. ഇത് രുക്മിണി ദേവി. രുക്മിണിയെ ഒന്ന് മാറ്റിയെടുക്കാൻ. ഇതൊരുമാതിരി അമൂൽ ബേബി പോലെ ഇരിക്കുന്നു. അതിന് രുക്മിണി ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ കാണാൻ? ചുമ്മാ മണ്ടത്തരം പറയാം. അവരൊക്കെ ദ്വാരകയും ദേവലോകത്തൊക്കെ അല്ലേ, അതും ദ്വാപര യുഗത്തിൽ. രുക്മിണിയെ ഇഷ്ടപ്പെടാതെ പോയത് പ്രായവും ആസ്വാദനം തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ? പ്രായമൊക്കെ ആയി പക്വത ഏറുമ്പോഴാണ് ആസ്വാദനത്തിന് നിലവാരം ഉയരുന്നത്. ഇവർക്ക് ഈ വേഷം പറ്റില്ല. വല്ല താരകയോ ഊതനയൊക്കെ ആണെങ്കിൽ ഓക്കെ, മേക്കപ്പ് വേണ്ട. മതി ഭഗവൻ, തൃപ്തിയായി. അവിടുത്തെ ഭക്തരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ളവരെ ആർക്കും ഉൾക്കൊള്ളാനാവില്ല. ഇനി ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാം? ഞാൻ ചിലപ്പോ ഈ താരയെന്ന് പൂതനൊക്കെ പറഞ്ഞേ ഇപ്പൊ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. ഇനി നാടകം ഒന്നിക്കാതിരിക്കൂ. ഈ അകത്തും പുറത്തും കരാനിലിരുന്ന് സെറ്റപ്പാണല്ലോ. ഇത് ആരുടെ നാടക കമ്പനിയാ? ഓർക്കാപ്പുറത്ത് ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഏതോ മതിഭ്രമം ഉണ്ടായതാ. ഇത് കലാനിലയവും നാടക സമിതിയൊന്നുമല്ല, സാക്ഷാൽ സ്വർഗമാണ്. എന്താ ചിരിച്ചത്? അല്ല, ഞങ്ങളുടെ നാട്ടിലുണ്ടൊരു സ്വർഗം, അതൊരു ബാറ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമില്ലേ? സൂര്യനെ കാണാൻ പാടില്ലാത്തതായിട്ടൊന്നും ഈ പ്രപഞ്ചത്തിനുണ്ടാവില്ല. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കാണേണ്ടത് കാണാൻ വേണ്ടി ആയിരിക്കും എന്റെ അപ്പൻ എനിക്ക് സൂര്യൻ എന്ന് പേരിട്ടത്. മകൻ പൊന്നുപോലെ വളരട്ടെന്ന് കരുതി നാക്കത്ത് പൊന്നരച്ചേർന്നു. എന്തായിരുന്നു താങ്കളുടെ ലക്ഷ്യം? പഠിച്ച ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തണമെന്നായിരുന്നു. പഠിച്ചത് സർവകലാശാല, ബിരുദമെടുത്ത് പുറത്തിറങ്ങിയത് സെൻട്രൽ ജയിലിൽ നിന്ന്. വിശദമായി പറയാം, ഇരിക്കൂ. അല്ല, ഇരുന്നാ ശരിയാകില്ല, എനിക്ക് പോകണം. പോയിട്ട് കാര്യമുണ്ട്. നിങ്ങൾ നാടാൻ നോക്കി, ഞാൻ പോവാം. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. എങ്ങനെ പോകും? ഇപ്പോ താങ്കളുടെ വീട് ഈ അണ്ടകടാഹത്തിന്റെ അങ്ങേ അറ്റത്താണ്. അല്ല, യാഥാർത്ഥ്യങ്ങളിലേക്ക് മടക്കി വിളിക്കുകയാണ്. ഇത് സ്വർഗലോകമാണ്, നാം സാക്ഷാൽ കൃഷ്ണനും. ഏത് ലോകമായാലും ശരി, ഞാൻ അന്തി ഉറങ്ങുന്ന ഒന്നുകിൽ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ജയിലിൽ, മൂന്നാറിടമില്ല. അതിനി സ്വർഗലോകമായാലും ശരി. ഏയ് വാശി, എന്നോടും വേണ്ടാട്ടോ. എന്നോടും വേണ്ടാട്ടോ. കൃഷ്ണൻകുട്ടി നാടകക്കാരനല്ല, മാജിക്കാരനാണല്ലേ. അതെ, അതുകൊണ്ടാണല്ലോ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പൊക്കി നീ ഇവിടം വരെ എത്തിച്ചത്. പറയൂ, എന്താണ് എനിക്ക് ചുറ്റും നടക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ഈ അജ്ഞാത ദേശത്തെത്തിയത്? നിങ്ങൾ ഒരു അജ്ഞാത ദേശത്തുമല്ല,
അങ്ങ് സ്വർഗലോകത്താണ് ദേവസന്നിധി. അങ്ങനെ വെറുതെ പറഞ്ഞുണ്ടായില്ല, ബോധ്യപ്പെടുത്തണം. ശ്രദ്ധിച്ച് കണ്ടോളൂ. അതെ, ഈ ആകാശത്തുനിന്ന് ഭസ്മമൊക്കെ എടുത്ത് തന്നെ വരട്ടല്ലേ. അങ്ങനെ ഒരുപാട് ഭസ്മമൊക്കെ എടുത്ത് കാണിക്കുന്ന ആൾക്കാരുള്ള ആൾ ദൈവങ്ങളുള്ള നാട്ടിൽ നിന്ന് ഞാൻ വരുന്നത്. പിന്നെ എന്താണ് കാണേണ്ടത്? എന്തെങ്കിലും അത്ഭുതം കാണിക്കണം. ശരി. താങ്കൾ ഭഗവാൻ കൃഷ്ണനാണെന്നാണ് പറയുന്നത് സത്യമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം. എന്തെങ്കിലും അത്ഭുതം കാണിക്കണം, മായാവിലാസം കാണിക്കണം. പറ്റുമോ? Thank you.
നന്നായി പരിപൂർണമായും ബോധ്യമായി എല്ലാ ഭക്തിയും ബഹുമാനവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങ് ഭൂലോകത്ത് പിറന്ന നാടിന്റെ മാറിൽ വിഘടനവാദത്തിന്റെ പന്തവും കുത്തി ചിലർ താണ്ടവം ആടുന്നുണ്ട് അങ്ങ് കാണുന്നില്ലേ കാണുന്നുണ്ട് നാം പക്ഷേ അതൊക്കെ അരുതെന്ന് പറയാൻ അവിടെ കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തകരും ഉണ്ടല്ലോ ഉണ്ട് പക്ഷേ ലക്ഷ്യം മറന്ന് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി അർഹതപ്പെട്ടവരെ ചവിട്ടിത്താഴ്ത്താൻ സംഘടനയുണ്ടാക്കി ഈ കലയും സാഹിത്യവും കച്ചവടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക ഓച്ഛാനിച്ച് നിൽക്കാൻ കഴിവില്ലാത്തവന് അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുകയാണ് ഇതൊന്നും കാണാതെ ഈ സ്വർഗലോകത്ത് പാൽപായസം കുടിച്ചിങ്ങനെ സൂപ്പർ സ്റ്റാർ ആയിട്ട് കാലുമേ കാലി കയറ്റി വെച്ച് ഇങ്ങനെ ഇരുന്നാ മതിയോ ഭഗവാൻ പോരാ പോരാ അതിനല്ലേ സൂര്യനാരായണനെ നാം ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണോ എന്നെ വിളിപ്പിച്ചത് നിങ്ങൾക്കെതിരെ ചില പരാതികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ പരാതികൾ ആരാണ് തന്നതെന്നൊന്ന് പറയുമോ ഭഗവാൻ അമ്മയാണോ എന്റെ പെറ്റമ്മയല്ല എന്റെ അച്ഛന്റെ അഭാവത്തിൽ സംരക്ഷകയായി വന്ന ഒരു പോറ്റമ്മയുണ്ട് ആ അമ്മയാണോ ഭഗവത് സന്നിധിയിലെ പരാതിക്കാർ ആരെന്നുള്ളത് ഒരു ദേവരഹസ്യമല്ലേ അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കൂടി ബോധ്യപ്പെടണ്ടേ അതിന് ഞാൻ എന്താണ് ഭഗവൻ ചെയ്യേണ്ടത് ഒരു വിചാരണയാകാം നിരപരാധിയെങ്കിൽ നിരുപാധികം മോചിപ്പിക്കാം മറിച്ച് കുറ്റവാളിയെങ്കിൽ നാം തന്നെ ശിക്ഷ വിധിക്കുകയും ചെയ്യും ഈ രാഷ്ട്രീയക്കാരനും ദൈവങ്ങളും ഒരുപോലെയാണ് അർഹതയുള്ളവനെ കണ്ടെത്താൻ സമയമെടുക്കും രാഷ്ട്രീയക്കാരൻ വോട്ട് നേടി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ പിന്നെ പണക്കാരന്റെ പ്രൈവറ്റ് കാര്യങ്ങളാണ് ശ്രദ്ധ അതുപോലെയാണ് ഈ ദൈവങ്ങളും ഒരു വെള്ളി രൂപ കാണിക്കയിട്ട് പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ടവനെ വിട്ടിട്ട് കൊമ്പനാനെ നടക്കിരുത്തുന്നവനെയും സ്വർണം കൊണ്ട് തുലാഭാരം നടത്തുന്നവനെയാണ് ശ്രദ്ധ സൂര്യനാരായണൻ മതി നിർത്തൂധിക്കാരം കാര്യം പറയുന്നതിന് ധിക്കാരി എന്ന് മുദ്രയടിക്കല്ലേ ഭഗവാൻ മാറ്റുരയ്ക്കാൻ പാകത്തിനതില്ലാത്തവർ മുക്കുപണ്ടം കാട്ടി വൈഡൂര്യം കൊയ്യുമ്പോ നാളെ ഇവിടെ വൈഡൂര്യമായി മാറേണ്ട പലതും പച്ചിരുമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയോ നന്മ വിതച്ച് നന്മ കൊയ്യണമെന്നും അതുകൊണ്ട് തിന്മയെ നേരിടണമെന്നും തലമുറകളെ പഠിപ്പിച്ച ദൈവ സൂക്തങ്ങൾ ഉറങ്ങുന്ന മണ്ണിലാണ് ഞാൻ ജീവിക്കുന്നത് മാറിമറിയുന്ന കാലത്തിന്റെ പാപക്കറ വീണ് ആ മണ്ണ് അശുദ്ധമാകാതിരിക്കാൻ കാവലിരിക്കുന്ന ഒരു പട്ടിയാണ് ഞാൻ ആ എന്നെ ദൈവനീതിയുടെ തുലാസിലിട്ട് തൂക്കിയും അഗ്നിഹോമം നടത്തി ഉരുക്കിയും നോക്കിയിട്ട് കൊല്ലണോ വേണ്ടതോ ഒന്ന് തീരുമാനിക്കാൻ പോകില്ലേ അങ്ങ് അതിന് മുമ്പ് ഒരു അപേക്ഷയുണ്ട് ഏ പാവപ്പെട്ടവന്റെ വീട്ടിലേക്കൊന്ന് വരുമോ എങ്കിൽ ആ ഉമ്മറത്ത് ചലിക്കുന്ന നിഴലുകൾ കാട്ടി ആ നാടിന്റെ മറ്റൊരു മുഖം ഞാൻ അങ്ങേക്ക് കാട്ടിത്തരാം എപ്പോഴോ എവിടേക്കോ ഇറങ്ങിപ്പോയ ഭർത്താവിനെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ടോടെ ഒരു പാവപ്പെട്ട സ്ത്രീ പാർവതി വരസ്യ എന്റെ ഭാര്യ ആ കണ്ണിൽ നിറ്റിറ്റ് വീഴുന്ന കണ്ണുനീര് നോക്കി അങ്ങേക്ക് വായിച്ചെടുക്കാം ആ നാടിന്റെ ദുഃഖകഥ ആ നാടിന്റെ പട്ടിണിയുടെ കഥ ആ നാടിന്റെ ഭീകരതയുടെ കഥ ഒന്ന് വരുമോ എന്നോടൊപ്പം എന്താ സംഭവിച്ചു കൂടായിക്കൂടിച്ചു
അമ്മ കരയല്ലേ? സിംഹമടകൾക്കും പുലിമടകൾക്കും മുന്നിൽ പൊരുതുന്ന അച്ഛന്റെ കൂടെ കൂടാൻ മനസ്സ് കുടിക്കാറുണ്ട്. പക്ഷെ എന്റെ വഴികളിൽ ഒരിക്കലും മക്കൾ ഒരു തടസ്സമാകരുതെന്നും പിന്തുടരേണ്ടത് കൽപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പൊരുതി കാണച്ച ജീവിക്കാനുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമം തുടരുക. എങ്ങും നിർത്താതെ ഏതോ തെരുവിലളഞ്ഞ് അവസാനിക്കേണ്ട ഒരു ജന്മം, ആ ജാരജന്മത്തിന്റെ വൈകൃതങ്ങൾ ഒന്നും അന്വേഷിക്കാതെ എടുത്ത് സ്വന്തം മാറിൽ അടക്കി പിടിച്ച പുണ്യം, ഇതാ പാർവതി നിനക്കൊരു മോൻ എന്ന് പറഞ്ഞ അച്ഛൻ അമ്മ ഏൽപ്പിച്ച വൻ സുഹൃതം, ആ സുഹൃത പുണ്യങ്ങൾക്ക് പ്രതിഫലമായി ഈ പ്രപഞ്ചം മുഴുവൻ തന്നാ മതിയാകും. എന്താ കുട്ടിയെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. മിടുക്കി പെൺകുട്ടികളായ ഇങ്ങനെ തന്നെ വേണം. എനിക്കൊന്നും അറിഞ്ഞാ മതി, ഞാനും ഒരു അനാഥയാണ്. അമ്മ എന്താ മറുപടി ഒന്നും പറയാത്ത? അല്ല അന്ന് പറഞ്ഞില്ലേ നിന്നോട് പല വട്ടം. ആണെന്നറിയാമെങ്കിലും അല്ലെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. വിറവിയിൽ അന്യമായി പോയി ആ ചൂടിന് പകരം വെച്ച എന്റെ ഈ അമ്മയുടെ ചൂട് ഇത് മതി എനിക്ക്. ആദ്യമായി എന്റെ മനസ്സിൽ പതിഞ്ഞ രൂപം നാവിൻ തുമ്പത്ത് കുപ്പിപ്പാലിറ്റിച്ച് തന്നിട്ട് ഈ അമ്മ അതിമധുരമായി ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയതാവും. കുട്ടി, ഈ അമ്മ നിന്നെ പെച്ചിട്ടെങ്കിലെന്ത്? ഈ കരുണ പുള്ളിരും മറ്റൊരു സ്നേഹം തരുന്നു നീ അമ്മയ്ക്ക്. ഇന്നോളം
അച്ഛനും അമ്മയും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാ? അതൊക്കെ അവരവരുടെ വിശ്വാസം. അമ്മേ, ഞാനൊരു ക്രിസ്ത്യാനി കുട്ടിയാണല്ലേ. ഞാൻ ഏതെങ്കിലും ക്രിസ്ത്യാനി സ്ത്രീയിൽ ഒരു സത്യക്രിസ്ത്യാനിക്ക് പിറന്ന മകളല്ലേ എന്ന്. അങ്ങനെ ഒന്നും അല്ല എങ്കിൽ പിന്നെ അച്ഛൻ എന്തിനാ എനിക്ക് ബെറ്റിന്ന് പേരിട്ടത്? ഏത് പേരും ഈ രാജ്യത്ത് ആർക്കും ചേരും. പേരിലല്ല ജാതി, പേരിലും ജാതി കാണുന്നവരല്ല. എന്നാലും എനിക്കൊന്നറിയാം എന്റെ അച്ഛനും അമ്മ ആരാ. എന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കുന്നത്? എന്റെ ജാതി മതം ഏതെന്നറിയാൻ? ചോദിച്ചാൽ എന്താ തെറ്റ്? അച്ഛനും അമ്മയും നിനക്ക് ജാതിയുടെ അളവ് പോലെ. ഇതെന്ത് സംഭവിച്ചു? ഇങ്ങനെ കുടുംബത്തിൽ ആദ്യമാണല്ലോ ശങ്കരം കാണുന്നത്. ഞാൻ എന്റെ അച്ഛനെ അമ്മയെ കുറിച്ച് ചോദിച്ചു, ജാതി മതമൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ശങ്കരനാവോ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ? ജാതി ചോദിക്കുന്നു. നോക്കൂ, സൂര്യനാരായണന്റെ മക്കൾക്ക് ജാതി പാടില്ലെന്നറിയില്ലേ? ശരിയാണ്, പക്ഷെ സൂര്യനാരായണന്റെ മക്കൾക്ക് ജീവിക്കണ്ടേ? ഇവിടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ജാതി മതവും കൂടിയേ പറ്റൂന്ന് വന്നാലോ. അച്ഛൻ നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഓർമ്മയുണ്ട് എനിക്ക്, ഹരിശ്രീ കഴിഞ്ഞ് എഴുതാൻ പറഞ്ഞത് തറയും പറയും പനയുമൊന്നുമല്ല, പകരം ആ അമ്മ ഭാ ഭാരതം, മാ മാതൃഭൂമി, ഭാരതം നമ്മുടെ മാതൃഭൂമി, മതേതരത്വം ഈ നാടിന്റെ ജീവവായു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെയാണ്. എനിക്കറിയാവോ, പൂറ്റി വളർത്തിയ ആ മഹാരഥന്റെ പിൻഗാമി ആയിക്കൂടെ. അങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. സാമൂഹ്യ സേവനം, അത് ചിലർക്ക് അന്തസ്സിന്റെയും ആഡംബരത്തിന്റെയും ആടയാഭരണമാണ്. വേറെ ചിലർക്ക് അതൊരു അധികാര മാർഗവും രാഷ്ട്രീയ ശിരസിന്മേൽ കിരീടം വെച്ച് പാടാനൊരു ഉപായവുമാണ്. മറ്റു ചിലർക്ക് എങ്ങനെയും നാടിന്റെ സമ്പത്ത് കൊള്ളയടിക്കാനും വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചും നക്കി തുടച്ചും കൊതു മുതൽ അവന്റെ പത്തായത്തിൽ ഒളിപ്പിക്കാനുള്ള ലൈസൻസ് ആണ്. ആ പണി അങ്കിള് പറഞ്ഞ മഹാരഥന്റെ മാൾക്ക് ചേരുമെന്ന് തോന്നുന്നുണ്ടോ? വെളുത്ത സായ്പന്മാരുടെ ഭരണം അറബിക്കടലിൽ താഴ്ത്തിയിട്ട് അധികാരത്തിലേറിയ കറുത്ത സായ്പന്മാർ. എന്റെ അച്ഛൻ ചെയ്ത ത്യാഗത്തിന് കൊടുത്ത പ്രതിഫലം എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. കൂടെ പോരാടി ഒരു അർഹതയില്ലാത്തവരും സ്വാതന്ത്ര്യ സമര പെൻഷൻ അടക്കം പല ആനുകൂല്യങ്ങളും കൈപ്പറ്റി വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും മോടച്ഛൻ താമ്രപത്രം അടക്കം വലിച്ചു കയറി സർക്കാരിന്റെ മുഖത്തെറിഞ്ഞിട്ട് ഏത് നാടിന്റെ സ്വാതന്ത്ര്യത്തോളം വലുതാണ് ഇന്നും അതിനുള്ളിൽ അടിമകളെ പോലെ കഴിയുന്ന ജനങ്ങളുടെ മോചനം? അത് സാധ്യമല്ലെങ്കിൽ പിന്നെ എന്തിനിവിടെ ഒരു ഭരണമെന്ന് ഗർജിച്ചു സിംഹത്തെ പോലെ? അധികാരത്തിന്റെ അടിയും തൊഴിയുമേറ്റ് തളർന്നു വീഴുമ്പോഴും ഞാൻ കണ്ടുമോളെ നിന്റെ അച്ഛന്റെ കണ്ണുകളിൽ തളരാതെ തെളിയുന്ന നിശ്ചയദാർഢ്യം. അങ്ങനെ എല്ലാവരും കൂടി ഒരു ജീവചോമാക്കി. എന്റെ അച്ഛൻ കിടപ്പറയിൽ കിടന്ന് വേദനയോട് പിളയുന്നത് ഞാൻ കാണാറുണ്ട്. എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. ഒന്നറിയാം, മതവിശ്വാസി അല്ലെങ്കിലും അദ്ദേഹം മതവിദ്വേഷിയല്ല. ആ നിലയ്ക്ക് മോൾക്ക് ബെറ്റി എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ മോള് ക്രിസ്ത്യാനി കുട്ടി തന്നെയായിരിക്കും. ബേബി ഹിന്ദുവോ ബക്കർ മുസ്ലിമോ? അല്ല വാരിസേരെ, ഈ പൂക്കട്ടെ ഞാനായിട്ട് എടുത്ത അമ്പലനാടകം കൊണ്ട് തന്നാലോ? ഇത് തന്നെ ശങ്കരൻ ചെയ്തത് ശരിയായില്ലേ? പണ്ടിത് മുടങ്ങാതെ ചെയ്യുന്ന ഞാനാണല്ലോ. അത് പണ്ട് വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശങ്കരന്റെ പാർട്ടി ജയിച്ചാൽ അടുത്ത മേയർ കേളേത്ത് ശങ്കരനായിരിക്കും. മേയറല്ല, മന്ത്രിയായാലും മൂടുമറക്കുന്നവനല്ല ശങ്കരൻ. പണ്ട് ഈ പൂക്കെട്ട് എന്നെയും കുറെ കൂട്ടിയതല്ലേ? വേണ്ട ശങ്കരാ, പതുവാർക്കുള്ള പൂവും തുളസിമാരും ഒക്കെ ആയി കഴിഞ്ഞിരിക്കണു. ഇന്നിന് മാല കോർക്കാൻ എനിക്ക് അപ്പോഴും തോന്നുന്നില്ല, ഉറങ്ങിയിട്ടില്ലേ. ആരെ വരണ്ടേ? ആരെ വരണ്ടേ? പത്രം വിളിച്ചു പോയ അനന്തപുരിയിൽ ആന വരണ്ടു. അനന്തപുരിയിലോ? പേടിച്ചു പോയി. ഭഗവാൻ ആന വരണ്ടെന്ന കരുതിയത്? അല്ലേലും അത്താച്ചൻ ഇന്നും ഇങ്ങനെയാ, ഏതെങ്കിലും വാർത്ത വായിച്ച് മനുഷ്യനെ വിരട്ടി കളയും. പത്രവിതരണക്കാരൻ പത്രവാർത്തയല്ലാതെ മറ്റെന്താ പറയേണ്ടത്? പത്രവിതരണക്കാരനാണോ അതോ ലേഖകനാണോ? രാവിലെ പത്രത്തിന്റെ വിതരണക്കാരൻ, ഉച്ചക്കിറങ്ങുന്ന മധ്യാഹ്നം പത്രത്തിന്റെ ലേഖകൻ. രണ്ടിലേതെങ്കിലും ഒന്നായ പോലെ. രണ്ടുപേരും എന്താ കുഴപ്പം? അല്ല, ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. മണ്ടത്തരം പറയാതെ തരാതെ രാവിലെ കിട്ടുന്ന പത്രങ്ങൾ വിതരണത്തിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വായിച്ച് അടിയുന്ന വാർത്തകൾ ചോർത്തിയാണ് ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിന് കൊടുക്കുന്നത്. അത് കൊടുക്കാതെ ദിവസവും വിവരേജ് കോർപ്പറേഷനിൽ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഭാര്യയും മകളും ചേർന്ന് തല്ലി ശാരീരിക പീഡനം നടത്തിയ കേസ് പോലീസും ബന്ധുക്കളും ചേർന്ന് ഒത്തുതീർപ്പിലാക്കി. കേസ് ക്ലോസ്ഡ്. കൊള്ളാഞ്ഞിട്ടാണോ മധ്യാഹ്നത്തിൽ വന്ന പകലുറങ്ങുന്ന പെണ്ണുങ്ങൾ എന്ന പരമ്പരയ്ക്ക്
മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകനുള്ള അവാർഡ് എനിക്ക് ലഭിച്ചത്. അതിൽ ആഗോള വ്യവസായി അനന്തൻ ചെട്ടിയാരെ രണ്ട് മന്ത്രിമാർ സ്വീകരിക്കുന്നു. സ്വീകരണം കഴിഞ്ഞപ്പോ വ്യവസായ വികസന കോർപ്പറേഷൻ ഒരു മോഹം, അനന്തൻ ചെട്ടിയാരുടെ കഴുത്തിൽ ആനയെ കൊണ്ടൊരു മാലയിടിപ്പിക്കണമെന്നു. എടുത്തപ്പൊങ്ങാത്തൊരു മാലയുമായി മതിലേരി കൊമ്പൻ അടുത്തേക്ക് വന്നപ്പോഴാ അനന്തൻ ചെട്ടിയാരെ നേർക്ക് നേരെ കാണുന്നത്. പിന്നെ ആന തിരിഞ്ഞൊരൊറ്റ ഓട്ടമാണ്. ആർക്കറിയാം എന്തു പറ്റിയെന്ന്? ആനയോട് ചോദിച്ചാ പറയൂ, പാപ്പാലാകുന്ന പണി പതിനെട്ടും നോക്കി തിരിച്ചു കൊണ്ടുവരാൻ. ഗ്യാപാടെ ആന കൊമ്പുമേൽ തുമ്പിക്കൈയും ചുറ്റി ഇങ്ങനെ ഒരൊറ്റ നിൽപ്പ. മന്ത്രിമാരൊക്കെ പങ്കെടുത്ത ചടങ്ങിൽ അന്ന് ഇറങ്ങട്ടെ ആന പങ്കെടുപ്പിച്ച ആനയെ പങ്കെടുപ്പിച്ചതിൽ അല്ല കുഴപ്പം. അവസാനം ഫെസ്റ്റിൽ പങ്കെടുത്ത ഫോറസ്റ്റ് പോലീസുകാർ പറയുമ്പോഴാ പത്രക്കാരും നാട്ടുകാരും കാര്യം അറിയുന്നത്. വിശിഷ്ടാതിഥി അനന്തൻ ചെട്ടിയാരി ആഗോള വ്യവസായി ആകുന്നതിന് മുമ്പ് ആനക്കൊമ്പ് മോഷണമായിരുന്നു തൊഴിലെന്ന് അത്തരം ഒത്തിരി കേസുകളിൽ പ്രതിയായി പിടികിട്ടാ പുള്ളി ആയപ്പോഴാ സ്ഥലം വിട്ടത്. അങ്ങനെ ആശാൻ അങ്ങ് രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ആനയ്ക്ക് പുതിയ കൊമ്പും വളച്ചു. ചെട്ടിയാരി മുറിച്ചെടുത്തതിന്റെ ബാക്കി കൊമ്പ് ആനയുടെ മോൻ തയ്ക്ക് അങ്ങനെ നിൽക്കുവല്ലയോ. നമസ്കാരം ശോശാമേ. എന്താടോ മര്യാദ കേട്ടവരെ, ഞാനൊരു കോർപ്പറേഷൻ കൗൺസിലറാ. കുറഞ്ഞ പക്ഷേ മേഡം നിങ്ങൾ വിളിക്കണം. ശോശാമകുരിൻ കോർപ്പറേഷനിലെ കൗൺസിലറാണെങ്കിലും ഇരിക്കുന്നത് പ്രതിപക്ഷത്താ. സഖാവിരിക്കുന്നത് പാർലമെന്റിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക, ശോശാമതിൽ ജയിച്ചു കയറി മേയർ ആയാൽ തീർച്ചയായിട്ടും മാഡം എന്ന് വിളിക്കും മത്തായി. അതിനുള്ള വെള്ളം വാങ്ങി വെച്ചാ മതി. ഈ കോർപ്പറേഷനിൽ ഇടതുപക്ഷക്കാരൻ മേയർ ആവും, അവർ ഈ സീറ്റ് വീണ്ടും ഭരിക്കും. ഇടതുപക്ഷക്കാരൻ ഭരിക്കും പോലും അങ്ങനെ വന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ഈ ശോശാമക്കുരിയുടെ തനിനിറം എന്നതിൽ സിറ്റി കാണും. എന്റെ കർത്താവെ, ആ മുഹൂർത്തം ഒന്ന് നേരത്തെ അറിയിക്കണേ. മധ്യാഹ്നത്തിന്റെ 4 ഫോട്ടോഗ്രാഫറുമായി ഞാൻ അവിടെ എത്തും. അന്ന് ഉച്ചക്കിറങ്ങുന്ന മധ്യാഹ്നത്തിൽ ശോശാമക്കുരിയന്റെ ഒരു ഫുൾ സ്കോപ്പ് ചിത്രം, അത് കണ്ട് ഈ സിറ്റി കോരിത്തരിക്കും. ആ കോരിത്തെരുപ്പിൽ മധ്യാഹ്നത്തിന്റെ 500 കോപ്പി കൂടി വിൽക്കും. മിണ്ടാതിരിക്കണം. ഞാൻ അന്ന് കൈ കടിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ കേരളത്തിലില്ല. പിന്നെയല്ലേ സിറ്റിയില് ഭരണം നാളെയൊക്കെ മാറും. ഇതിനൊക്കെ കണക്ക് ചോദിക്കാൻ ശോശാമ്മയുടെ ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായോ? നടക്കുന്നു ക്ഷേത്രത്തിൽ വന്ന് ചെല്ലു പറഞ്ഞു. എന്തായിരുന്നു? അതറിയാൻ ഇന്ന് ഉച്ചക്കിറങ്ങുന്ന മധ്യാഹ്നം നോക്കിയാ മതി. കോർപ്പറേഷനിലെ അടുത്ത മേയർ സ്ഥാനാർത്ഥികൾ തമ്മിൽ കൂട്ടുവീണു. ഉടക്കി ഉടക്കി ബഹളം കേട്ട് മാല കേട്ട് ഉപേക്ഷിച്ച് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടുകാരി എത്തി. ഉടക്കിന് പിന്നിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. സൂര്യനാരായണന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് നാടകീയ രംഗങ്ങളും ഉള്ളറ കഥകളും തേടി മധ്യാഹ്നത്തിന്റെ പ്രത്യേക ലേഖകൻ മത്തായിയുടെ സജിത്തൻ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ. എന്താ കുട്ടി ഇതൊക്കെ? ചേച്ചി ക്ഷമിക്കണം, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇവിടുത്തെ വ്യക്തിമോളെ കോർപ്പറേഷനിലേക്കുള്ള കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പള്ളിപ്പുറം വളർന്നുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങളുടെ പാർട്ടി. അതിനൊരു അനുവാദ ഭാഗം വന്നതാ. ആ കാര്യത്തിൽ ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പാർട്ടി വളരെ നേരത്തെ ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞു. ലെഫ്റ്റ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മെച്ചിമൂള് ശിവൻ കോവിൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കണം. ആ കാര്യം ജയത്തിനെ കണ്ടു പറഞ്ഞ അനുവാദം വാങ്ങാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഈ വീട്ടിലെ പ്രശ്നം ഇപ്പൊ ഇതൊന്നും അല്ല. സ്വന്തം ദുഃഖങ്ങൾ മറന്ന് അന്യ ദുഃഖങ്ങളുടെ പിന്നാലെ ഓടുന്ന കുട്ടികളുടെ അച്ഛനും അറിയില്ല മക്കൾക്കെങ്കിലും മുടങ്ങാണ്ടുണ്ണാൻ കൊടുക്കാനും ഉള്ള വക ഇവിടെ ഉണ്ടോന്ന്. അവർക്ക് ജീവിക്കാൻ ഒതുകുന്ന മാന്യമായ ഒരു ജോലി. അവരിൽ ഒരാളുടെ പ്രശ്നം ഞാൻ ഏറ്റു എന്നതിന് ശരിയാക്കി കൊടുക്കുകയും ചെയ്യാം. ബേബിമോനെ മക്കരെ രണ്ടാളും നിങ്ങള് വന്നേ. അറിയാമല്ലോ നല്ല മിടുക്കനായി പഠിച്ച് MBA വരെ എത്തി. പറഞ്ഞിട്ടെന്താ, അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല ഇതുവരെ. വെറുതെ ജോലിക്ക് വേണ്ടി അലയാൻ മാത്രം ഒരു വിധി. സാരമില്ല, ഈ മഹാനഗരം പങ്കുവെച്ച അതിൽ 10-ൽ 1 ഉടമയെ തരുന്ന ഒരേ ഒരാളെ ഉള്ളു ഈ നാട്ടിൽ, ശ്രീ കോട്ടപ്പുറം കൊച്ചുണ്ണി. ലോകം കീഴക്കവനല്ലേ? രാജ്യം പാടുകൾ കെട്ടിപ്പൊക്കിയത് ഇനി കെട്ടിപ്പൊക്കാനിരിക്കുന്നതായ പ്രസ്ഥാനങ്ങൾ എത്രയാ? അതിലേതേലും ഒന്നിൽ ഒരു പ്രധാന ജോലി. പിന്നെ സ്വയം കേറിക്കോണം, സ്വന്തം എടുക്കുന്നത്. എനിക്കൊരു അവസരം കിട്ടിയാ മതി, ജീവിക്കാൻ വേണ്ടി പിന്നെ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. പക്ഷേ ജോലി ഉറപ്പാണല്ലോ. സംശയമുണ്ടോ? സഖാവ് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാ, ഞാനത് വിശ്വസിക്കുന്നു. കോട്ടപ്പുറം കൊച്ചുണ്ണി കടലിന് ഇപ്പുറമേ കണ്ടിട്ടുള്ളൂ. കടലിനപ്പുറവും ഭരിക്കുന്ന ലോകത്തെ മുഴുവൻ പള്ളിയും മിന്നാരങ്ങളും തോൽക്കും വിധം രാജ്യം മുഴുവൻ വ്യവസായ സാമ്രാജ്യങ്ങളും സൗഹൃദങ്ങളും തീർത്ത ഒരാളുണ്ട്. ഈ നഗരത്തിന് 10-ൽ 1 കൊച്ചിലേക്ക് സ്വന്തമെങ്കിൽ നഗരഹൃദയത്തിനും അതിനും അപ്പുറം സ്വന്തമായിട്ടുള്ളവൻ പള്ളിപ്പുറം ദാഹ.
ആ കോടീശ്വരന്റെ സാമ്രാജ്യത്തിലേക്ക് ഞാൻ ബെക്കറിനെ വിടും. നാളെ ബെക്കർ സാമ്രാജ്യം ഭരിക്കും. ആന്റി വളരെ നന്ദി. ഈ കുടുംബം എങ്ങനെയും പുലരണം. ഞങ്ങളുടെ അമ്മയെ സ്വസ്ഥമാക്കണം. ബെച്ചിമോളുടെ കല്യാണം എത്രയും വേഗം നടത്തണം. അത്രയ്ക്ക് ആശയം ഞങ്ങൾക്കുള്ളൂ. എങ്കിൽ ഇനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പുറപ്പെടും. സാഹബായ് നാട്ടിലുണ്ട്, വേഗം റെഡി ആയിക്കോ. ശരിയല്ലേ? പക്ഷേ അച്ഛനോട് കൂടി ഒന്ന് ചോദിക്കാണ്ട്. ശരിയാ ബക്കറെ, അച്ഛനറിയാണ്ട് ഇന്നോളം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിന് അച്ഛൻ എപ്പോ വരുമെന്ന് വെച്ചാ, കാണേണ്ട ആളെ കാണാൻ പറ്റുന്ന സമയത്ത് കണ്ടില്ല വെച്ചാ, പിന്നെ നിങ്ങളൊരു നല്ല വഴിക്ക് പോണെന്ന് വെച്ചാ അച്ഛൻ അതിന് തടസ്സം നിൽക്കോ? നേരം മക്കളെ, നിങ്ങൾ അമ്മ പറഞ്ഞു വെച്ചേ. ലോകത്തിന്ന് വരെ ഒരു ധർമ്മസമരം പോലും പരാജയപ്പെട്ടിട്ടുണ്ടാവില്ല. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേതെങ്കിലും വികലാധികാരികളാൽ അടിച്ചമർത്തപ്പെട്ടതായിരിക്കാം. പക്ഷെ അത്തരം അധികാരശക്തികൾ ഒരിക്കലും ശാശ്വതമായി നിൽക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ഞാൻ എത്തിക്കോളാം. മക്കള് പറയും, അതിനുമുമ്പ് അവര് നമ്മുടെ അനുഗ്രഹിക്കുക. അച്ഛാ, അമ്മ പറഞ്ഞ സന്തോഷം എന്താ? പറയമ്മ എങ്ങോട്ട്? ഞാൻ പറയട്ടെ, ഞങ്ങളെ പോലുള്ള നേതാക്കളും ജനപ്രതിനിധികളും ഗണപതിക്ക് തേങ്ങ അടിക്കുന്നത് പോലെയും വേളാങ്കണി മാതാവിനെ മെഴുകുതിരി കത്തിക്കുന്നത് ചോശാമ്മയുടെ സുവിശേഷം അല്ല ചോദിച്ചത്. ഈ വീട്ടിലേക്ക് വന്ന് സന്തോഷം വർത്താനം എന്താ? അതിനൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഔദാര്യം വേണ്ട. നിങ്ങൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വാങ്ങണ്ട. പണ്ടെങ്ങാണ്ട് ഭരണത്തിൽ നിന്ന് താങ്ങിയെന്ന് പറഞ്ഞ് എപ്പോഴും ഒന്ന് താങ്ങാൻ വരരുത്. അല്ല, ഇവിടുത്തെ മക്കളൊക്കെ പഠിച്ച് പാസ്സായെങ്കിലും ജോലിയൊന്നും ഇല്ല, വെറുതെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ബേബി മോനെ ഞാൻ നല്ലൊരു ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ട്. നല്ല കാര്യമല്ലേ? ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ എന്റെ മക്കൾക്ക് ഒരു ജോലി വളരെ അത്യാവശ്യം. അതിലും മെച്ചമായൊരു ജോലി ബെക്കറുമായി നിലപ്പെടുത്തി കൊടുക്കാൻ ഞാനും ഏറ്റെടുക്കുകയാ. അതും നല്ല കാര്യമാണ്. എന്ത് ജോലിയാണാവോ? നല്ല ജോലിയാണ് അച്ഛാ. ആണോ? എനിക്കും അങ്ങനെ തോന്നുന്നേ. കുഴപ്പമില്ല. പിന്നെ എനിക്കെന്താ കുഴപ്പം? എന്ത് ജോലിയാകാം? ചുമട്ട് ജോലിയാണോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിന് അതിന്റേതായ ഒരു അന്തസ്സുമാണ്. ഇവിടുത്തെ പിള്ളേർക്ക് ചുമട്ട് വേലയോ അത് കൊള്ളാം. ബെക്കർ നാരായണന്റെ മോനാണെന്ന് അറിഞ്ഞാൽ നേരത്തെ നാളെ ബെക്കർ നിൽക്കുന്ന ഒരാളുടെ കമ്പനിയില്ല ഞാൻ ജോലി ശരിയാക്കിയിരിക്കുന്നത്. നാരായണജി അറിയും നമ്മുടെ പള്ളിപ്പുറം ഇതിനേക്കാളൊക്കെ ഏറെ ഉത്തരവാദിത്വവും സുരക്ഷിതത്വവും ഉള്ള നിരവധി പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഒരാളുടെ കമ്പനിയിലേക്കാ ഞാൻ ബേബി മോനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കോട്ടപ്പുറം കൊച്ചുണ്ണിയുടെ.